നമസ്കാരം. ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. നിയമസഭയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് ഇടയിൽ മറ്റൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ സെക്രട്ടേറിയറ്റിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ വലിയ ആയുധമാക്കി മുന്നോട്ട് വയ്ക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട രേഖകളുള്ള പൊതുഭരണ വകുപ്പിന്റെ ഓഫീസിൽ ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ കാര്യാലയത്തിൽ തീപിടുത്തമുണ്ടായത് ദുരൂഹമാണ് എന്ന വാദമുയർത്തി പ്രതിപക്ഷം വീണ്ടും സജീവമായി രംഗത്തെത്തി കഴിഞ്ഞു. പിന്നീട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അവിശ്വാസ പ്രമേയത്തിൽ മുഖ്യമന്ത്രി മറുപടികളിൽ നിന്ന് ഒളിച്ചോടിയോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതുമായി ചേർത്ത് തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ അവിശ്വാസ പ്രമേയം അടക്കം മുന്നോട്ട് കൊണ്ടുവന്നത് യു ഡി എഫ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീപിടുത്തവും അങ്ങനെ മറുപടി പറയാതെ ഒളിച്ചോടിയ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വലിയ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. കോൺഗ്രസ് നേതാവ് ശ്രീ എ എ ശുക്കൂർ, ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് തോമസ്, സി പി എം നേതാവും എം എൽ എമായ ശ്രീ രാജു എബ്രഹാം എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രാജു എബ്രഹാം അല്പസമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ എ എ ശുക്കൂറിലേക്ക്. ശ്രീ ശുക്കൂർ, എന്തായാലും മുഖ്യമന്ത്രി ഉത്തരം പറയാതെ ഒളിച്ചോടിയോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു നമ്മൾ ഇന്ന് ഉത്തരം തേടാൻ ആഗ്രഹിച്ചത്. അപ്പോൾ തന്നെ മറ്റൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി സർക്കാർ നൽകേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇപ്പോ നഗരത്തിലാകെ ഒരു വല്ലാത്ത അശാന്തി പടർന്നിരിക്കുകയാണ്. ഈ മഹാമാരിയാണ് എന്നുള്ളതൊന്നും വകവയ്ക്കാതെ വലിയ പ്രതിഷേധം അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറും. പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരം എം എൽ എയും അടക്കമുള്ള ആളുകൾ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. അവരെ പോലും അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞു. ബി ജെ പി നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഫയലുകളൊന്നും കത്തി നശിച്ചിട്ടില്ല എന്ന് സർക്കാർ പറയുമ്പോഴും പ്രതിപക്ഷം വലിയ സംശയം ഉന്നയിക്കുന്നുണ്ട്. അത്തരമൊരു സംശയം ഇത്തരത്തിൽ നിയമസഭയിൽ അടക്കം ഒരു വലിയ വിജയമൊക്കെ നേടിയതിനു ശേഷം ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അവിടെ പറയാനുള്ള കാര്യങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഇത്തരത്തിലൊരു മണ്ടത്തരം മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് ഇ പി എം അറിഞ്ഞുകൊണ്ട് ചെയ്യും എന്ന് കരുതാം. തീർച്ചയായും ഇതിന്റെ തുടക്കം ഒന്ന് ശ്രദ്ധിക്കൂ. ക്ലിഫോസിൽ ഇടിവെട്ടേറ്റു, ഇടിമിന്നൽ തകർന്നുപോയി ക്ലിഫ് ഹൗസിലെ സി സി ടി വി ക്യാമറ. അത് എന്റെ ഭാഗമായി തന്നെ ആ ഇടിയിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ക്യാമറകളും കേടായി. ഇത് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു, അത് ഏറ്റുചൊല്ലുന്ന ചില ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, ഇന്നലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ തന്നെ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിലെ എല്ലാ ക്യാമറകളും വർക്ക് ചെയ്തിരുന്നു, 85 ക്യാമറകൾ, ആ 85 ക്യാമറകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നവർ എന്തുകൊണ്ട് കൊടുക്കില്ല എന്ന് വീണ്ടും എൻ ഐ എയോട് പറയുന്നു, കസ്റ്റംസിനോട് പറയുന്നു, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് കത്തെഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതും ഇപ്പോൾ ഇന്ന് നടന്നതുമായി കൂട്ടി വായിക്കുമ്പോൾ എത്രമാത്രം പച്ച പരമമായ സത്യമായി നമുക്ക് ഈ തീപിടുത്തത്തെ കാണാം. ഇത് ആസൂത്രണം ചെയ്ത തീപിടുത്തമാണ്. ഈ തീപിടുത്തത്തിന് പിന്നിൽ ചില അട്ടിമറികളുണ്ട്, അല്ലെങ്കിൽ എന്റെ സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ ഓഫീസിൽ തന്നെ, പ്രോട്ടോകോൾ ഓഫീസിൽ തന്നെ, കസ്റ്റംസ് അന്വേഷണത്തിന്റെ ഭാഗമായി നീക്കി വെച്ചിരിക്കുന്ന ഓഫീസ്, അല്ലെങ്കിൽ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്ന ഓഫീസ്, ആ ഓഫീസുമായി ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത് കെ ടി ജലീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ പേരിലുള്ള ആ കള്ളക്കടത്ത്, അല്ലെങ്കിൽ അത് ആ നയതന്ത്ര ബാങ്കുകളിൽ എന്തായിരുന്നു സ്വർണം മാത്രമല്ല വിശുദ്ധ ഖുർആൻ പോയ പെട്ടികളിൽ എന്തായിരുന്നു മറ്റു പലതുമായിരുന്നു എന്നുള്ള സംശയവും അത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ നിയമസഭയിൽ എല്ലാം പാസായി, എല്ലാം അംഗീകരിച്ചു, എല്ലാം നേടി എന്നല്ലേ പിണറായി വിജയൻ വീമ്പിളക്കിയത്? ആ പിണറായി വിജയൻ ഒളിച്ചോടി പോവുകയില്ലായിരുന്നു. സാങ്കേതികമായി അദ്ദേഹം വിജയിച്ചു എന്ന് പറയാം, കാരണം അംഗബലത്തിൽ
എന്നാൽ അംഗബലമാണോ അംഗബലമാണോ ഒന്ന് പരിശോധിക്കൂ. എന്തെല്ലാം കാര്യങ്ങൾ ആരോപണമായിട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് ഫയലുകൾ സഹിതം ആരോപണം ഉന്നയിച്ചു, അഴിമതി ആരോപണം. ധൈര്യമുണ്ടെങ്കിൽ അന്വേഷിക്കുന്നു, അന്വേഷിക്കൂ എന്ന് പ്രതിപക്ഷ നേതാവും പ്രമേയ അവതാരകനായ വി ഡി സതീശനും അല്ലെങ്കിൽ തന്റെ പേരിൽ വിജിലൻസ് കച്ചെടുക്കൂ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എങ്ങോട്ട് പോയി? അപ്പോൾ ഇതെല്ലാം ബോധപൂർവമാണ്. ഇതൊക്കെ ഇതിന്റെ പിന്നിൽ വലിയ വലിയ നടപടികൾ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് നടപടികൾ? ഈ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കാൻ, അവരെ നിലനിർത്താൻ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാൻ ബോധപൂർവമായ ചില നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം കൂടി ഇതാ ഇന്ന് കഴിയുകയാണ്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഇതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം ഈ ഗവൺമെന്റ് എടുത്ത എല്ലാ നടപടികളും പരിശോധിക്കണം. എല്ലാ കൺസൾട്ടൻസികളും, കൺസൾട്ടൻസിക്കൊന്നും ഞങ്ങൾ ആരും എതിരല്ല, ഞാൻ എത്ര തവണ പറഞ്ഞു. പക്ഷേ ചട്ടം മറികടന്ന് നിയമലംഘനം നടത്തി, നിയമവിരുദ്ധമായി ടെൻഡറുകൾ വിളിക്കാതെ തോന്നിയതുപോലെ വിളിച്ച് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അവരുടെ ഇഷ്ടക്കാരെ വെച്ച് തോന്നിയതുപോലെ നടത്തിയ ഒരു ഭരണകൂടമല്ലേ ഇത് 4.5 വർഷം? എന്നിട്ട് എണ്ണി എണ്ണി പറയുന്നു എന്ന് അഭിമാനം കൊള്ളുക, അത് അവരുടെ നാശത്തിന് തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ബാലറ്റ് പേപ്പറിലൂടെ ലോകത്താദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. എത്രമാത്രം ഹീനമായിരിക്കുന്നു, എത്രമാത്രം തരന്താണ നടപടിയായിരിക്കുന്നു, എത്രമാത്രം കൊള്ളയും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന പ്രസ്ഥാനമാണ് ഈ CPM, അതിന്റെ ഭരണകൂടം എന്ന് തെളിഞ്ഞിരിക്കുന്നു. നോക്കൂ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് സെക്രട്ടേറിയറ്റിനകത്ത് കയറാൻ വന്ന് കുത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ ജനപ്രതിനിധിയെ ആ സ്ഥലത്ത് കയറ്റുന്നില്ല. എന്തൊരു ധിക്കാരമാണ്, എന്തൊരു അഹങ്കാരമാണ്! അവിടെ അതിന്റെ യഥാർത്ഥ അവസ്ഥ പ്രതിപക്ഷ നേതാവ് അറിയരുതും, സ്ഥലം MLA അറിയരുതും, മറ്റ് MLAമാരറിയരുതും. അവിടെ എന്തെങ്കിലും ഇപ്പോൾ എടുത്തു മാറ്റാനുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റണം. ഇതാണ് ഉദ്ദേശം, ഈ ഗൂഢലക്ഷ്യം. ഇത് ഇത് അത് പറയുമ്പോഴും ഒരു സംശയം, ഈ ഈ ഗൂഢലക്ഷ്യം എന്ന് പറയുമ്പോഴും ഞാൻ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യം അതാണ്. കാരണം ഇന്നലെ നിങ്ങളിപ്പോ പറയുന്നതുപോലെ അംഗബലത്തിന്റെ കാര്യത്തിലായാലും ഇനി അവിടെ വിശദീകരണത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു ഒരു മാനസികമായ മുൻതൂക്കം നേടാൻ ഇന്നലെ നിയമസഭയിൽ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആയിക്കോട്ടെ, അല്ല അങ്ങനെ അല്ല, എന്തായാലും എന്തായാലും അവിടെ അവിടെ വോട്ടിന്റെ കാര്യത്തിലായ അതിനൊന്നും മറുപടി പറയാതെ അന്വേഷണം പ്രഖ്യാപിക്കാതെ അന്വേഷണം നടത്തണം എന്ന് വെല്ലുവിളിക്കുന്നു. 9.5 മുഖ്യമന്ത്രിയുടെ ആ സഹപ്രവർത്തകനായ ധനകാര്യവകുപ്പ് മന്ത്രി 4.25 കോടിയുടെ അഴിമതി നടന്നു എന്നാണ് പറഞ്ഞത്. 9.5 കോടി, 9.25 കോടിയായിരിക്കുന്നു. ഏത് 5 കോടി വേറൊരാൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ചൂണ്ടി പറഞ്ഞിരിക്കുന്നു ആരോപണം ഉന്നയിച്ചത് നിയമസഭയിലാണ്. നിയമസഭയിൽ ആ ആരോപണത്തിന് തെളിവില്ലെങ്കിൽ തന്റെ പേരിൽ വിജിലൻസ് കേസെടുക്കൂ എന്നൊരു ജനപ്രതിനിധി പറഞ്ഞിട്ട് എന്തേ മറുപടി കൊടുക്കാതെ ഒളിച്ചോടിയത് മുഖ്യമന്ത്രി? എന്തേ എന്തേ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, കിറ്റുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട്, തെർമോമീറ്ററുമായി വാങ്ങിയതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ നിരവധി ആരോപണം. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം, പുറമ്പോക്ക് സ്ഥലം, പൊതുമരാമത്ത് സ്ഥലം പതിച്ചു കൊടുക്കാൻ വകുപ്പ് മന്ത്രി അറിയാതെ വകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറി ഉത്തരവിട്ടതും അവിടെ ഫയലുകൾ സഹിതം സമർപ്പിച്ചിട്ട് ഈ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും എന്ത് നടപടിയെടുത്തു? ഇങ്ങനെയാണോ കീഴ്വഴക്കം? ശരി, ശ്രീ ശുക്കൂർ, ഏതായാലും അല്ല ഒരു ഒരു കാര്യം, ഇപ്പോ നിയമസഭയിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അപ്പോൾ തന്നെ മറുപടി പറയുമ്പോൾ തന്നെ അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ കരുതുകയും വേണ്ട. ഏതായാലും അതിനകത്ത് UDFന്റെ തുടർ നടപടികൾ ഉണ്ടാകട്ടെ, തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകട്ടെ, അന്വേഷണം പിന്നാലെ പ്രഖ്യാപിക്കട്ടെ, മറുപടി പറയണ്ടേ? നമുക്ക് നിയമസഭയിലെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, അവിടെ ഈ മാനസികമായ മുൻതൂക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങ് വീണ്ടും നിയമസഭയിലേക്ക് എത്തിയത്. ശരിക്കും ഈ നിയമസഭയിൽ ഇന്നലെ അവിശ്വാസ പ്രമേയമൊക്കെ പരാജയപ്പെട്ടു, അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ മാനസികമായിട്ടെങ്കിലും
ഒരു വിജയം, വോട്ടിന്റെ കാര്യത്തിലെങ്കിലും ഒരു വിജയമൊക്കെ നേടി അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ന് പെട്ടെന്ന് ഒന്ന് തീയിട്ട് ഇതൊക്കെ കൂടി നശിപ്പിച്ച് കളയാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. നമ്മൾ ഒരു ലോജിക്കൽ സിമ്പിൾ ലോജിക്കിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുമോ എന്നൊരു സംശയം. അല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണെന്ന് ചോദിക്കുന്നത്, സി പി എമ്മിനാ? ആളെ വെട്ടിക്കൊല്ലുന്ന 51 വ്യക്തി വെട്ടിക്കൊന്നിട്ട് പോലീസ് അന്വേഷിക്കേണ്ട, പാർട്ടി അന്വേഷിക്കും. പാർട്ടി അന്വേഷിക്കുന്ന നടപടിയാണ് വേണത്. സ്ത്രീകളെ പീഡിപ്പിച്ചാൽ, പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാൽ അതും പാർട്ടി അന്വേഷിക്കും. പീഡനം ഞങ്ങളുടെ പാർട്ടിക്ക് പോലീസുണ്ട്, കോടതിയുണ്ട് എന്ന് പറയുന്ന സി പി എമ്മിന്റെ മനുഷ്യാവകാശ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉള്ള നാട്ടിലെ സി പി എമ്മിനോടും പിണറായി വിജയനുമാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്? അവരെ അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? വീട്ടിപ്പിടിച്ച വാളുകൾക്കും കരാറുകൾക്കും മുന്നിലൂടെ നടന്നുപോയി ഞാൻ വിചാരിച്ച കാര്യം നടത്തിയവനാണ് താൻ എന്ന് പറയുന്ന പിണറായി വിജയൻ ഇന്നലെ കണ്ടില്ലേ? എഴുതി കൊടുക്കുന്നത് വായിക്കുന്നതല്ലാതെ എന്താണ് സ്ഥലകാല ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ വരുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ കഴിയാതെ പതറിപ്പോയ മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിന്റെ ധിക്കാരവും അഹങ്കാരവും നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ പോർവിളികൾ നമ്മൾ കണ്ടു. അദ്ദേഹം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചൂണ്ടുന്നു, മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നു. ഇതൊരു മുഖ്യമന്ത്രിയാണോ? ഭരണകൂട ഭീകരതയുടെ അത് തനിയായ സ്വരൂപം നമ്മൾ കാണുകയാണ്. അപ്പോ ഇത് ഇത് ചെയ്യില്ല, ഇവർ ചെയ്യില്ല എന്ന് പറയാനേ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഇടതുമുന്നണി ആയതുകൊണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ ലോജിക് ഒന്നും വേണ്ട എന്നാണ് അഡ്വക്കേറ്റ് ജോർജ് തോമസ്, ശ്രീ എ ഷുക്കൂർ പറയുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ ജോർജ് തോമസ് കൂടി പങ്കാളിയാവുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ നിയമസഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായതുകൊണ്ട് കൂടിയാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഇപ്പോ എന്തായാലും സി പി എമ്മിന്റെ ജനപ്രതിനിധിയായ രാജീവ് അബ്രഹാം ഒപ്പം ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇല്ലാത്ത സ്ഥിതിക്ക് എൽ ഡി എഫിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ ജോർജ് തോമസ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ സംശയത്തിന്റെ നിഴലിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിനെ കുറ്റം പറയാനാകില്ല. കാരണം ജനപ്രതിനിധികൾ പോലും അകത്തേക്ക് കടത്തിവിടുന്നില്ല. അത്രയ്ക്ക് ബന്ധവസാക്കി നടത്തിയിട്ടുന്ന കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത്? അതിനകത്ത് തന്നെ ഇപ്പോൾ തന്നെ നിരവധി ആളുകളുണ്ട്. അവിടേക്ക് തിരുവനന്തപുരത്തിന്റെ എം എൽ എയും പ്രതിപക്ഷ നേതാവും കടന്നുപോയി കഴിഞ്ഞാൽ എന്ത് കുഴപ്പമാണ് ഉണ്ടാവുക? ഇപ്പൊ ബി ജെ പി കാരൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി, ശരി, പുറത്തു നിന്നുള്ളവരാണ്. പക്ഷെ രണ്ട് ജനപ്രതിനിധികൾക്ക്, ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന്, തിരുവനന്തപുരത്തിന്റെ എം എൽ എക്ക്, ആ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ സംശയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അവരെ കുറ്റം പറയാനാകുമോ? അല്ല, ഞാന് ഇപ്പൊ നടന്നു എനിക്കത് അറിയത്തില്ല. ഇപ്പോ അവിടെ നടന്നിരിക്കുകയാണ്. പിന്നെ അവിടെ പ്രതിപക്ഷ നേതാവിനെ കടത്തിവിട്ടില്ല, എം എൽ എ കടത്തിവിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സമയം കഴിഞ്ഞിട്ട് അസംബ്ലിയുടെയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെയൊക്കെ വാതിക്കൽ ചെന്ന് നിന്ന് അല്ലല്ലോ. അതിനൊക്കെ അതിൻ്റെ പ്രോപ്പറായിട്ട് വിളിച്ചു പറഞ്ഞും അല്ലെങ്കിൽ അതിന് ഏർപ്പാടാക്കിയിട്ടുമൊക്കെയാണല്ലോ ഓഫീസ് സമയം കഴിഞ്ഞാൽ ആളുകൾ ചെല്ലുക. അതുകൊണ്ട് അതിലൊക്കെ ചെയ്തിട്ടുണ്ടോ അതോ ഇതൊരു നാടകമാണോ? കാരണം കോൺഗ്രസ്സാണ്. ഇപ്പോൾ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഷുക്കൂർ, എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഷുക്കൂറിനെ കണ്ടപ്പോൾ. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർത്തു പോയ ഒരു കാര്യമുണ്ട്. ഷുക്കൂറും ഞാനും ഒക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും ഷുക്കൂർ അവിടെ തന്നെ നിൽക്കുകയാണോ? ഇതിനിടെ ഷുക്കൂർ എം എൽ എ ആയി, ഷുക്കൂർ വലിയ നേതാവായി എന്നൊക്കെ ഉള്ളതിൽ ഒത്തിരി സന്തോഷിക്കുന്ന ആളാണ്. പക്ഷെ ഷുക്കൂറിന്റെ വാചകങ്ങൾ കേട്ടപ്പോൾ ഷുക്കൂർ ഇപ്പോഴും അവിടെ ഏതോ കോളേജിന്റെ വാതിക്കലാണ് എന്ന് എനിക്ക് അറിയാതെ തോന്നിപ്പോയി. കാരണം ആ രീതിയിലുള്ള ഒരു അവതരണമാണ് ഞാൻ കണ്ടത്. പക്ഷെ അറിയാതെ അതിൽ ചില വാചകങ്ങൾ ഷുക്കൂർ പറഞ്ഞുപോയി. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്നിത് ശരിയാണോ? അപ്പൊ അതിൽ വ്യംഗ്യമായൊരു കാര്യമുണ്ട്. ഒരു കോൺഗ്രസ് മന്ത്രിസഭയാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും, ഞങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എന്ന് അതിനകത്ത് തന്നെ സമ്മതിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോശമെന്ന് കണക്കാക്കുന്നത് എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വ്യക്താവാണ് ഷുക്കൂർ. ഒന്ന്, രണ്ട്, അദ്ദേഹം ഭരണകൂട ഭീകരതയെ പറ്റി പറഞ്ഞപ്പോ അറിയാതെ ഞാൻ ഓർത്തു പോകുന്നു, ഈ ഭരണകൂട ഭീകരത എന്നുള്ള വാക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റിയ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനും കോളേജ് പഠിക്കുന്ന കാലമാണ്. പക്ഷെ ഞാൻ, എനിക്ക് മറക്കാനാവില്ല, എനിക്ക് മറക്കാനാവാത്ത കുറെ കാര്യങ്ങളുണ്ട്.
ആളുകളെ കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി ഉരുട്ടിക്കൊന്ന പോലീസിന് ആ കെ കരുണാകരന്റെ പ്രസ്ഥാനത്തിന് ഇവിടെ ഭരണകൂട ഭീകരതയെ പറ്റി പറയാൻ പറ്റുന്നത്? രാജനെയും വിജയനെയും കണ്ണനെയും ഷെറഫുദ്ദീനെയും എണ്ണിയാൽ ഒതുങ്ങാത്ത വിദ്യാർത്ഥികളെ ചെറുപ്പക്കാരനെ പോലീസ് ക്യാമ്പുകളിൽ കൊണ്ടുപോയി ഉരുട്ടിയും ചതച്ചും കൊന്ന് ശവശരീരത്തിന്റെ ഒരു കഷ്ണം പോലും മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കാതെ നശിപ്പിച്ച മനുഷ്യർക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭരണകൂട ഭീകരതയെ പറ്റിയൊക്കെ പറയാൻ കഴിയുന്നു? ഇവിടെ മാത്രമാണോ? തുർക്കുമാൻ ഗേറ്റിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? കോൺഗ്രസുകാരൻ ഭരണകൂട ഭീകരതയെ പറ്റി ഒന്നും പറയരുത്, സങ്കടകരമാണ്. മറവി ഇത്രയേറെ വന്നു പോവരുത്. അവിടെ ഉണ്ടായിരുന്ന ചേരികളിലെ മനുഷ്യർക്കിടയിലേക്ക് ബുൾഡോസർ പാഞ്ഞു കയറ്റി കുടുംബാസൂത്രണത്തിന്റെ മുദ്രാവാക്യം നടപ്പിലാക്കാൻ ശ്രമിച്ച പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഭരണകൂട ഭീകരതയെ പറ്റി നമുക്ക് പറഞ്ഞുതരുന്നു. മുഴുവൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യക്താക്കളായിരുന്ന നേതാക്കൾ മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായണൻ എത്രയോ നേതാക്കളെ പിടിച്ച് ജയിലിലിട്ട് 19 മാസക്കാലം എല്ലാ ഉപദ്രവവും നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ കോടതി വിധി വന്നപ്പോ ആ കോടതി വിധി മാനിക്കാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലിട്ട ആളുകൾ ഭരണകൂട ഭീകരതയെ പറ്റി പഠിപ്പിക്കരുത് ഷുക്കൂറെ. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പുറകോട്ട് പറഞ്ഞു പോകും, അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയും. ഷുക്കൂറിന് കേട്ടോ, ഷുക്കൂറെ, ഷുക്കൂറിന് ഇതൊക്കെ കഥകൾ മാത്രമാണ്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരും. ഈ ഇവിടെ പ്രസിഡന്റും കേരളത്തിലെ ഓരോ ഡി സി സി പ്രസിഡന്റും, ഞാൻ എസ് ബി കോളേജിൽ പഠിക്കുമ്പോ എന്റെ സഹപ്രവർത്തകരെയും എന്നെ സഹായിക്കാൻ വന്നവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പച്ചയ്ക്ക് മീശ പറിച്ചെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടതാണ്. ആ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഭരണകൂട ഭീകരതയെ പറ്റി നിങ്ങൾ പറയരുത്. എനിക്ക് വോട്ട് ചെയ്യാൻ വന്ന ക്ലാസ് റെപ്രസെന്റേറ്റീവിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് ബാക്കി ക്ലാസ് അവിടെ ബാക്കി ഇലക്ഷൻ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറെ ഞാൻ കണ്ടതാണ്. അന്ന് ഞാൻ വെറും തേർഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ്, കണ്ട് കണ്ണുമിഴിച്ച് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇന്ന് അതിന്റെ ഭീകരത എനിക്ക് മനസ്സിലാവും. അതൊക്കെ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്ത ആളുകൾ അതൊക്കെ അനുഭവിച്ചവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭരണകൂട ഭീകരത എന്നൊന്നും അറിയാതെ പോലും പറഞ്ഞു പോകരുത് ഷുക്കൂറെ. ഇന്ത്യയിൽ ഇന്ന് എന്തെങ്കിലും ഒക്കെ ബി ജെ പി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബി ജെ പി ചെയ്യുന്ന മുഴുവൻ ക്രൂരകൃത്യങ്ങളും മുഴുവൻ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത നിങ്ങൾ കാണിച്ച മാതൃകയാണ്. അല്ലാതെ ഒന്നും അവർ ചെയ്തിട്ടില്ല. നിയമസഭകളെ പിരിച്ചുവിടുന്നതും എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ട് താമസിപ്പിക്കുന്നതും എന്ന് തുടങ്ങി മുഴുവനും ഒരു കാലത്ത് കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ആരുമല്ല പഠിപ്പിച്ചത്. അതുകൊണ്ട് അറിയാതെ കോൺഗ്രസ്. പിന്നെ ഇന്നലത്തെ അവിശ്വാസ പ്രമേയ ചർച്ച 3.25 മണിക്കൂർ നേരം നീണ്ട മറുപടിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന മുഴുവൻ ആക്ഷേപങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെട്ട മറുപടി പറഞ്ഞില്ല എന്ന് വെച്ച് മറുപടിയല്ല എന്ന് കരുതരുത്. മുഖ്യമന്ത്രി എന്ത് മറുപടി പറയണമെന്ന് നമ്മൾ തീരുമാനിച്ചുറച്ച് ആ മറുപടി കേൾക്കാതെ വരുമ്പോ ആ മറുപടി വന്നില്ല എന്ന് പറഞ്ഞ് എന്റെ മറുപടി ആയില്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറുപടി അല്ല, അദ്ദേഹത്തിന് തോന്നുന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുക. അല്ലാതെ ഇന്നിപ്പോ നിങ്ങൾ പുക കാണുന്നു, തീ കാണുന്നു, കേരള രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും തീയും പുകയും ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കി നടന്ന് ഗവേഷണം നടത്തുമ്പോ അറിയാതെ സെക്രട്ടേറിയറ്റിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ഇതാ പിടിക്കാമെന്ന് വെച്ച് പുറകെ പിടിക്കാൻ പോകുന്ന കുറെ ആളുകളെയും കാണുന്നു. അവരാണ് സെക്രട്ടേറിയറ്റിന്റെ നിൽക്കുന്നത്. നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നത് പുകയാണ്, രൂപത്തെയല്ല. ഈ പുകയെ പിടിക്കാനാവില്ല എന്ന് മനസ്സിലാക്കാൻ ഏത് കാലത്താണോ കോൺഗ്രസിനാവുക? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നലത്തെ അവിശ്വാസ പ്രമേയം കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു കോൺഗ്രസിന്? എന്ത് നേടാൻ കഴിഞ്ഞു? എല്ലാ കാര്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയാൻ എൽ ഡി എഫിന് അവസരം കൊടുത്തു എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങൾ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി നോക്കൂ. നിങ്ങളുടെ അവിശ്വാസ പ്രമേയത്തെ പറ്റി എവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയുമെന്ന് അറിയാതെ അവിശ്വാസ പ്രമേയത്തിന്റെ അവതാരകൻ, അവിശ്വാസ പ്രമേയത്തിന്റെ അവതാരകനും കോൺഗ്രസ് നേതാക്കളും അയ്യോ ഞങ്ങൾ പെട്ടുപോയല്ലോ എന്ന് മുഖഭാവത്തിൽ കാണാമായിരുന്നല്ലോ. ആ മുഖഭാവം നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. വിജയഭാവത്തിൽ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ ആ നിയമസഭയിൽ നിന്ന് എന്ന് പറഞ്ഞ് ഇപ്പൊ അവസാനം പുകയും നോക്കി നടക്കുകയാണ്. സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവതാരകൻ ലോജിക്കിനെ പറ്റി പറഞ്ഞു, സാമാന്യ ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഫയലുകൾ നശിപ്പിക്കാൻ ഈ ആരോപണങ്ങളും ഈ ആക്ഷേപങ്ങളും ഈ കേസുകളും തുടങ്ങിയിട്ട് എത്ര മാസമായി? ഇതുവരെയും ഇത് കഴിഞ്ഞ് അവിശ്വാസ പ്രമേയവും കഴിഞ്ഞ് പിറ്റേ നീ ഫയല് കത്തിക്കാൻ അവിടെ എടുത്തു വെച്ചിരിക്കുക. എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ
എവിടെയെങ്കിലും തീ ഉണ്ടായാൽ അത് എന്തിനായി ഫയൽ കത്തിക്കുന്നത്? നിങ്ങൾ ആളെ വിഴുങ്ങിയവരല്ലേ? നിങ്ങൾ ആളെ ചുട്ടുകരിച്ചു കൊന്നവരല്ലേ? നിങ്ങൾ ആളെ പോലീസിന്റെ ലാത്തി കൊണ്ട് ഉരുട്ടിക്കൊന്നിട്ട് അവസാനത്തെ ഇഞ്ചു വരെയും കളഞ്ഞവരല്ലേ? ഫയൽ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട. അങ്ങനെയൊക്കെ കരുതുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അളക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നിടത്താണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം ഒടുവിൽ വരുന്ന വാർത്ത മാധ്യമങ്ങളെയും ആ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആരും അവിടെ വേണ്ട. ഇപ്പൊ എം എൽ എ മാരെ അവിടെ കയറാൻ അനുവദിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവിനെ കയറാൻ അനുവദിക്കുന്നില്ല, ആകപ്പാടെ ബന്ധവസ്ഥാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് ചീഫ് സെക്രട്ടറി അടക്കം വിശദീകരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന വിവാദം ഉള്ള ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിക്കുന്നു. എന്നിട്ടും തീരാത്ത സംശയമുള്ളത് കൊണ്ട് പ്രതിപക്ഷം അവിടേക്ക് അവിടെ പോയി തന്നെ കാര്യങ്ങൾ അറിയണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ച് നിൽക്കുന്നു. അതാണ് തിരുവനന്തപുരത്തെ അവസ്ഥ. ഞാൻ ഷുക്കൂറിനോട് അങ്ങ് അപ്പോൾ ചർച്ചയിൽ ജോയിൻ ചെയ്തിരുന്നില്ല. ഞാൻ ശ്രീ എ ഷുക്കൂറിനോട് ചോദിച്ചിരുന്നു ഇന്നലെ നിയമസഭയിൽ ഈ അവിശ്വാസ ചർച്ചയൊക്കെ പരാജയപ്പെട്ടു, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമുണ്ടായ ദിവസം. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ അങ്ങനെ ഫയലുകളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഓഫീസിൽ പോയി കത്തിച്ചിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കി കളയാം എന്ന് സി പി എം വിചാരിക്കുമോ? അങ്ങനെ ലോജിക്കലായി നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടതു മുന്നണിയാണ്, സി പി എം ആണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അങ്ങനെ ലോജിക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ കൊള്ളാമോ എന്ന് അദ്ദേഹം അക്കാര്യം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ലോജിക്കലായി ചിന്തിക്കുമ്പോൾ ഇത് തോന്നാമെങ്കിലും പ്രതിപക്ഷത്തിന് സംശയം വളരെ വലുതാണ്. ശ്രീ രാജീവ് അബ്രഹാം, അല്ല പ്രതിപക്ഷത്തിന്, പ്രതിപക്ഷത്തിന്റെ സംശയം, കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ. ആ സംശയങ്ങൾക്ക് ഒക്കെ ഏതാണ്ട് ഒരു അന്ത്യം കുറിച്ചത് കേരള സമൂഹം മാത്രമല്ല, ലോകത്തിലുള്ള മലയാളി പ്രേക്ഷകർ മുഴുവൻ ലൈവായി കണ്ടു കഴിഞ്ഞു. അതിന്റെ ക്ഷീണം തീർക്കാൻ ഒരു ഷോർട്ട് സർക്യൂട്ട് അപകടത്തിന്റെ തുമ്പിൽ പിടിച്ച് ഇനി എന്ത് രക്ഷപടിയിലാണ് UDFO കോൺഗ്രസ് ഇവിടെ ശ്രമിക്കുന്നത്? അവിടെ എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്? അവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, അവിടെ സൂക്ഷിച്ചിരുന്നത് CCTV ദൃശ്യങ്ങളാണ് എന്ന സംശയമാണ് ചില ആളുകൾ പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, CCTV ദൃശ്യങ്ങൾ മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാം എന്ന് ഇവിടെ ഗവൺമെന്റ് അന്വേഷണ ഏജൻസി അറിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ CCTV ദൃശ്യങ്ങൾ സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി അല്ല ഇന്ന് കേരളം ഭരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അന്വേഷണ കമ്മീഷന് കൊടുക്കാതിരുന്ന ഒരു സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് അന്തസ്സോടുകൂടി നിങ്ങൾ ഏത് രേഖകൾ ആവശ്യപ്പെട്ടാലും ആ രേഖ നൽകും എന്ന് പറഞ്ഞ ഗവൺമെന്റ് ആണ്. ഏത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതിന്റെ അതിന്റെ ദൃശ്യങ്ങളാണല്ലോ നേർ സാക്ഷിയായി ഇന്നലെ നിയമസഭയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അവിശ്വാസ പ്രമേയ ചർച്ച കൊണ്ടുവന്ന് അത് സർക്കാരിന്റെ വിശ്വാസ പ്രമേയ ചർച്ചയായി മാറിയില്ലേ? ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ലോകത്തിലുള്ള മലയാളി സമൂഹം മുഴുവൻ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത് എന്ന കാര്യം വളരെ സ്പഷ്ടമായി അക്കമിട്ട് പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും UDFന്റെ MLA മാരെയും ലോകത്തെയും മുഴുവൻ സാക്ഷി നിർത്തി അത് പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലുമുള്ള ആർജവം നമുക്ക് കോൺഗ്രസിന്റെ സമുന്നതരായ മുൻ മുഖ്യമന്ത്രിയുടെ മുഖത്തു നിന്നോ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ അവർക്ക് ആകെയുള്ള ഒരു സംശയം, നിങ്ങൾ തൃശ്ശൂരിലെ ലൈഫിനെ പറ്റി മറുപടി പറഞ്ഞില്ല, ഒറ്റ പ്രശ്നമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് ചോദിച്ച കാര്യങ്ങൾ, MLA മാർ ചോദിച്ച കാര്യങ്ങൾ എല്ലാത്തിനും വളരെ കൃത്യമായി അക്കമിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ലൈഫിന്റെ ചോദ്യം, അതിന്റെ മറുപടി ഈ ഉള്ള രേഖ ഒന്ന് പരിശോധിക്കാൻ ഒരു മിനിറ്റ് താമസിച്ചപ്പോഴാണ് UDF അവിടെ നടുത്തളത്തിൽ ഇറങ്ങിയത്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം മറുപടി പറയാൻ? അതും സന്നദ്ധമായി
നിങ്ങൾ ഇവരുന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞു. ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടത്? അവിടെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ചർച്ചയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിക്ക് മുമ്പ് തന്നെ ചർച്ചയിൽ പങ്കെടുത്ത എം എൽ എ മാർ തന്നെ വളരെ സ്പഷ്ടമായിട്ടും ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി യു ഡി എഫും കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞു. അതിനുശേഷം സംസാരിച്ച എം എൽ എ മാർ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ എം എൽ എ മാർ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് അതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഓ, രേഖകളൊന്നുമില്ലാതെ ഊഹാപോഹങ്ങളുടെയും പുകമറയുടെ അടിസ്ഥാനത്തിൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ താറടിക്കുവാൻ നടത്തിയ എല്ലാ പരിശ്രമങ്ങളും കള്ളമായിരുന്നു എന്ന്, വാസ്തവ വിരുദ്ധമായിരുന്നു എന്ന് ഇന്നലത്തെ ചർച്ചയിൽ തെളിഞ്ഞ കാര്യങ്ങളല്ലേ. അതാ ഞാൻ പറഞ്ഞേ, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, അത് കേരളത്തിലെ ഇടത് സർക്കാരിന്റെ വിശ്വാസ പ്രമേയമായി മാറിയ കാഴ്ചയാണ് നമുക്ക് ഇന്നലെ നിയമസഭയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന കച്ചിത്തുരുമ്പെ പിടിച്ച് എത്ര എത്ര ദിവസം നീണ്ടു നിൽക്കും? കേരളത്തിലെ പൊതുസമൂഹത്തിനെ പറ്റിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ബുദ്ധിയും വിവേകവും ഉള്ളവരല്ലേ കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ, ലോകമെങ്ങുമുള്ള മലയാളികൾ? അവർ മുഴുവൻ വിലയിരുത്തി എന്താണ് കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ പുറത്ത് നടക്കുന്ന പ്രചരണമാണോ കേരളത്തിലുള്ളത്? അല്ല. അക്കമിട്ട് ആദ്യ വർഷം എന്ത് ചെയ്തു, രണ്ടാം വർഷം എന്ത് ചെയ്തു, മൂന്നാം വർഷം എന്ത് ചെയ്തു, നാലാം വർഷം എന്ത് ചെയ്തു, ഇത് കേട്ടപ്പോഴാണ് പലരും അല്പം, ഇത്രയും കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ചെയ്തോ? അതാണല്ലോ നിയമസഭയിൽ ആധികാരികമായി അത് രേഖകളുടെ പിൻബലത്തിൽ, വസ്തുതകളുടെ പിൻബലത്തിൽ, കണക്കുകളുടെ പിൻബലത്തിൽ ചെയ്ത കാര്യങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് ഇന്നലെ അവസാനത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എല്ലാവരെയും സാക്ഷി നിർത്തി, ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഉദ്യോഗസ്ഥന്മാരെയും മാധ്യമങ്ങളെയും എല്ലാം സാക്ഷി നിർത്തി. അടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി അവിടെ പ്രകാശനം ചെയ്തു. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ വെറും വാചകവടിയല്ല, അക്ഷരങ്ങളിലൂടെ, അക്കങ്ങളിലൂടെ അച്ചടിച്ച് രേഖാമൂലം തരികയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയില്ല. അതില്ലല്ലോ പറയാൻ. കേരളത്തിലെ ഒരു മാധ്യമം ഒരു സർവേ നടത്തി. ആ സർവേ നടത്തിയപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ 80% ജനങ്ങളും എന്ന് കണ്ടപ്പോൾ തുടങ്ങിയ വേവലാതി നിങ്ങളെ എവിടെയെല്ലാം എത്തിച്ചു, എവിടെയെല്ലാം എത്തിച്ചു? നിങ്ങൾ എത്ര ആരോപണങ്ങൾ പറഞ്ഞു, കൺസൾട്ടൻസികൾ എത്ര ആക്ഷേപമായിരുന്നു. ഇന്നലെ എന്താ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്? കൺസൾട്ടൻസി രാജായിരുന്നു നിങ്ങളുടെ കാലത്ത്. ഒരേ പ്രൊജക്ടിന് തന്നെ 10-26 കൺസൾട്ടന്റുകളെ വെച്ച് നിങ്ങൾ കൺസൾട്ടൻസികളെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ കൺസൾട്ടൻസികൾ ഞങ്ങൾ ഉപേക്ഷിക്കില്ല, ഞങ്ങൾ വെക്കും. കാരണം എന്താ? അതിന്റെ കാരണവും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താ പറഞ്ഞേ? ആ കൺസൾട്ടൻസികളിലൂടെ നൽകുന്ന പ്രൊജക്ടുകളാണ്, അത് ഉമ്മൻചാണ്ടി വെച്ചിട്ടുണ്ട്. കെ കരുണാകരന്റെ കാലഘട്ടം മുതൽ PWC ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഏണസ്റ്റ് ആൻഡ് യങ് പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ കൺസൾട്ടൻസും. നിങ്ങൾ വെച്ചിട്ടുള്ള കൺസൾട്ടൻസികൾ അത്രയൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രൊജക്ടിന് ഒരു കൺസൾട്ടൻസിയെ മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾ 26 കൺസൾട്ടൻസികളെ ഒരു പ്രൊജക്ടിന് വെച്ച ആളുകളാണ്. ആ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കഥ. പക്ഷെ നിങ്ങൾ പറയുന്നത് കൺസൾട്ടൻസികളിൽ കമ്മീഷൻ, അതാണ് പറഞ്ഞത്. ഏത് കാര്യത്തിനും കമ്മീഷൻ, 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 കമ്മീഷനാണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ എന്ന് ഉള്ളത് നിങ്ങളുടെ പരിചയത്തിന്റെയും പരിശീലനത്തിന്റെയും ഭാഗമായി നിങ്ങൾ ആർജിച്ച ഗുണവിശേഷമാണ്. ഇവിടെ പറഞ്ഞല്ലോ, 20,000 km BMBC റോഡ് നിർമ്മിച്ചു. ഒരു രൂപയുടെ ആക്ഷേപം ഉണ്ടോ? ഒരു രൂപയുടെ ആക്ഷേപം നിങ്ങളുടെ കാലഘട്ടത്തിൽ? അതാണല്ലോ ഗണേഷ് കുമാർ, കമ്പിയില്ലാതെ എങ്ങനെ പാലം പണിയാം, സിമെന്റ് ഇല്ലാതെ എങ്ങനെ പാലം പണിയാം എന്ന് നിങ്ങൾ തെളിയിച്ചില്ലേ? നിങ്ങൾ നിർമ്മിച്ച റോഡുകളുടെ ഗുണനിലവാരം എന്തായിരുന്നു? നിങ്ങൾ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഗുണനിലവാരം എന്തായിരുന്നു? പലതും പൊളിഞ്ഞില്ലേ, പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അന്ന് നിർമ്മിച്ച കാര്യങ്ങൾ? ഇതാണ് വ്യത്യാസം. ഇതാണ് കേരളത്തിൽ ഒരു പ്രളയം വന്നു. ആ പ്രളയത്തെ എങ്ങനെയാണ് നേരിട്ടത്? ആ പ്രളയത്തിൽ കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, അവിടെ നഷ്ടപരിഹാരം കിട്ടേണ്ടവർക്കൊക്കെ കൊടുത്തു. ആ ഗവൺമെന്റിന്റെ മുമ്പിൽ വന്ന അപേക്ഷകൾ എത്ര മിന്നൽ വേഗത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്? നിങ്ങൾ ചെയ്തതോ? തോട്ടപ്പള്ളി സ്പിൽവേ, പമ്പാനദി വെള്ളം ഉയരുമ്പോൾ
അവിടെ വെള്ളം ഒഴുകിപ്പോകേണ്ട തോട്ടപ്പള്ളി സ്പിൽവേയിൽ അവിടെ മണൽ നീക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അതിനെ തടഞ്ഞ ആളുകളല്ലേ നിങ്ങൾ? എന്തിനു വേണ്ടിയായിരുന്നു? വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ വെള്ളത്തിനടിയിലാകും ദിവസങ്ങൾ ആഴ്ചകൾ. അതാണ് 2018 കണ്ടത്. 2019 അത് നമ്മൾ കണ്ടു. പക്ഷെ 2020 ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ വെള്ളം ഒഴുകി കടലിലേക്ക് പോയി. അതിനെയാണ് ഇതിന്റെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. മൃതശരീരങ്ങൾ ഇവിടെ ഈ വിഷയങ്ങളൊക്കെയും ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴും മറുപടി പൂർണ്ണമായിട്ടില്ല എന്നുള്ള ആക്ഷേപം UDFനുണ്ട്. മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഒളിച്ചോടുക തന്നെയായിരുന്നു എന്ന അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ശ്രീ എ ശുക്കൂർ നേരത്തെ ജോർജ് തോമസ് ചൂണ്ടിക്കാട്ടിയ വിഷയവും ഇപ്പോൾ ശ്രീ രാജു അബ്രഹാം ചൂണ്ടിക്കാട്ടിയ വിഷയവും അവിടെ ബോധപൂർവം അത്തരം ഒരു കത്തിക്കൽ ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യം എന്തായാലും, ഒരു രാഷ്ട്രീയ സാഹചര്യം എന്തായാലും ഇല്ല എന്നുള്ള വാദം അവർ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ പറയുന്നതുപോലെ CCTV ദൃശ്യങ്ങൾ ഒന്നും ഇപ്പൊ അവിടെ CCTV ദൃശ്യങ്ങളാണ് ആദ്യം ഒരു വിഷയമായി ഉന്നയിച്ചതെങ്കിൽ അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫയലുകൾ ഉണ്ടായിരുന്നു അവിടെ എന്നുള്ളതാണ്. അവിടുത്തെ ഔദ്യോഗികമായി ചീഫ് സെക്രട്ടറിയും അതിന്റെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിയും ഒക്കെ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഫയലുകളൊന്നും പോയിട്ടില്ല, ഗസ്റ്റ് ഹൗസുകളുമായി ബന്ധപ്പെട്ട ചില രേഖകളാണ് കത്തിയത് എന്ന് പറയുമ്പോഴും അത് അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്ന തരത്തിലേക്ക് എന്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായി ഉയരാം. തീർച്ചയായും രാജഭവൻ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത്. എനിക്ക് ജോർജ് തോമസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയണം, അദ്ദേഹത്തിന്റെ BJP ബാന്ധവം ജനസംഘ ബാന്ധവം എല്ലാം ഉൾപ്പെടെ എനിക്ക് പറയണം, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് രാജു അബ്രഹാം പറഞ്ഞ ഒരു കാര്യം, അതായത് ഷോർട്ട് സർക്യൂട്ടാണ്. EP ജയരാജൻ ബഹുമാന്യനായ താങ്കളുടെ പാർട്ടിയുടെ മന്ത്രി ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നു ഇത് പ്രതിപക്ഷത്തെ ആളുകൾ ചെയ്തതാണ്. എങ്ങനുണ്ട് കണ്ടുപിടുത്തം? അപ്പോ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ ഫക്റ്റായ കാര്യമാണ്, വേറൊന്നും കൊണ്ടല്ല. ബഹുമാനപ്പെട്ട രാജു അബ്രഹാമിന് അറിയാം ഈ ഉദ്യോഗസ്ഥന്മാരുടെ, മന്ത്രിമാരുടെ, MLA മാരുടെ യാത്ര സംബന്ധിച്ച്, ഗസ്റ്റ് ഹൗസ് താമസം സംബന്ധിച്ച്, വിദേശ യാത്ര സംബന്ധിച്ച് എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ, അവരുടെ കൂടെ പോകുന്നവരുടെ, അവരുടെ കൂടെ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ, സ്വപ്ന സുരേഷും ശിവശങ്കറും ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് മന്ത്രിയുടെ യാത്രയോടൊപ്പമാണ്, അത് എങ്ങനെയാണ്, ഏത് മന്ത്രി പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏത് മന്ത്രിയുടെ ഫ്ലൈറ്റിൽ ഏത് മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു, അതിന്റെ പിന്നാലെ ആരൊക്കെ പോയിരുന്നു എന്നെല്ലാം തെളിവുകൾ സംസാരിക്കുന്ന ഫയലുകളുള്ള രജിസ്റ്ററുകളിൽ പലതും രേഖപ്പെടുത്തിയിട്ടുള്ള ഓഫീസാണ് ഈ പ്രോട്ടോകോൾ ഓഫീസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പൊതുഭരണ ഓഫീസ്. അപ്പൊ അവിടെ തന്നെ തീപിടിക്കണം, അവിടെ തന്നെ ഇന്ന് തീപിടിക്കണം. ഇന്നലെ എല്ലാം പറഞ്ഞ അവിശ്വാസപ്രമേയം വിശ്വാസപ്രമേയമായി ഒരു മുഖ്യമന്ത്രി ഇത്ര തരംതാണ നിലയിലേക്ക് ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ മറുപടി പ്രസംഗം പോയത്. ഞാന് 1.5 വർഷം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. 2 നയപ്രഖ്യാപന പ്രസംഗങ്ങളും അതിനെ തുടർന്നുള്ള ചർച്ചയും മറുപടിയും 2 ബജറ്റ് സംസാരവും അതിൽ പങ്കെടുത്തുകൊണ്ട് രാവിലെ 2 ഘട്ടത്തിലും സംസാരിച്ചിട്ടുള്ള ആളാണ്, 2 ബജറ്റ് 2 വർഷവും. അപ്പോ നോക്കൂ, അത്തരം സന്ദർഭങ്ങളിലെ ഒരു പ്രസംഗം പോലെ 2021 ഞങ്ങൾ 600 പ്രൊജക്ടുകൾ നടപ്പിലാക്കുകയാണ്. ഇനി 30 ഉള്ളു, 600 ആയിരിക്കുകയാണ്, 30 കൂടെ ആയാൽ മതിയാവും. നമ്മുടെ നാട്ടിൽ ഒരു കക്കൂസ്, പൊതു കക്കൂസ് സ്ഥാപിച്ചത് ഉൾപ്പെടെ അത് മുതല് എന്താ നമ്മളെ കൊലപാതക രാഷ്ട്രീയത്തിന് അതിന് ആയുധവൽക്കരിക്കാൻ കഴിയുന്ന സംഘങ്ങളെ വളർത്തിയെടുക്കാനുള്ള ആയുധപ്പുരകൾ നടപ്പിൽ വന്നത് ഉൾപ്പെടെ ഒരു ഒരു സംസാരിക്കാം, അങ്ങേക്ക് തന്നെ തുടർന്ന് സംസാരിക്കാം. ഇതേ കാര്യം തന്നെയാണ് ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ദേവസ്വയിൽ ഉള്ളത് പോലെ ഒരു ചെറിയ പോയിന്റ് ഓഫ് ഓർഡർ, ഒരു ചെറിയ പോയിന്റ് ഓഫ് ഓർഡർ. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോ ഈ അങ്ങ് പറഞ്ഞു ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉള്ളതുപോലെയുള്ള സംസാരമെന്ന്, സർക്കാരിനെതിരെ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയമാണ്.
അപ്പോൾ അപ്പോൾ സ്വാഭാവികമായി ആ അവിശ്വാസ പ്രമേയത്തിന് കാരണമായിട്ടുള്ളത് സർക്കാരിന്റെ വീഴ്ചകളാണല്ലോ. അങ്ങനെ വീഴ്ചകളില്ല എന്ന് ഒരു മുഖ്യമന്ത്രിക്ക് പറയണ്ടേ? അതിപ്പോ വികസന പ്രവർത്തനങ്ങൾ എന്നി പറയുമ്പോൾ അതൊരു കുറ്റമായി നമുക്ക് കണ്ടെത്താൻ അങ്ങനെ ആരോപിക്കാൻ കഴിയുമോ? എനിക്കൊരു സംശയമില്ല വികസന പ്രവർത്തനങ്ങൾ പറയണം. പക്ഷേ പ്രധാനപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, കള്ളക്കടത്ത്, രാജ്യദ്രോഹ കുറ്റം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടനാഴികളിൽ അധികാര കേന്ദ്രമായിട്ട് സ്വപ്ന സുരക്ഷ നിൽക്കുന്നു എന്ന് കോടതികൾ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ പലതവണ പറഞ്ഞ ആ പല കോടുന്ന സന്ദർഭം, CCTV സംബന്ധിച്ച് ദുരൂഹത സന്ദർഭം, ഈ സെക്രട്ടേറിയറ്റിൽ മറ്റൊരു എന്താ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ ഓഫീസ് തുറക്കാൻ പോകുന്നു, അത് ബാക്ക്ഡോർ ഓഫീസാണ്. പിൻവാതിൽ ദേവനം, പിൻവാതിൽ ദേവനം. ഇതുപോലെ എത്രയോ എത്രയോ മനുഷ്യ ജീവനങ്ങളെ ബാധിക്കുന്ന ഗൗരവമുള്ള ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് അഴിമതി ആരോപണം വന്ന് കിടക്കാടം, അതാണല്ലോ ഏറ്റവും വലുത്. ലൈഫ് മിഷൻ, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അന്വേഷണം, ഏതെങ്കിലും തരത്തിൽ അതിന് മറുപടി വ്യക്തമായ, അല്ലെങ്കിൽ ഇടി സതീശ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ പേരിൽ കേസെടുക്കോ, തന്റെ ഇടമുണ്ടോ, മറുപടി ഉണ്ടാ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വകുപ്പ് നടത്തിയ അനുമതി ഫയലുകൾ സഹിതം പ്രതിപക്ഷത്ത് നേതാവ് മേശപ്പുറത്ത് വയ്ക്കുന്നു, നടപടിയുണ്ടോ? ഇതിന്റെ പേരിൽ നടക്കുന്ന കൊള്ള, ശർക്കര ഘടത്തിൽ കൈയിട്ട സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തട്ടിപ്പ്, ഇതുപോലെ വേണ്ട, നമ്മുടെ നെല്ല് സംഭരണത്തിന്റെ പേരിൽ മുതലാളിമാരായ എന്താ നമ്മുടെ മില്ലുടമകൾക്ക് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കി കൊടുത്ത അഴിമതി അല്ലേ? ഈ ലൈഫിന്റെ 4 കോടിയല്ല, ആ 9.5 കോടി രൂപ തട്ടിക്കൊണ്ടുപോയതിൽ ഒരാൾ കൂടിയുണ്ട്, അത് ബാർ ഉടമകൾക്ക് വേണ്ടി ബാർ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത സഹകരമാണെന്ന് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞിട്ട് അന്വേഷണം ഉണ്ടോ? അദാനിയെ കൊണ്ടുവരാൻ അദാനിയുടെ മരുമകളുടെ കമ്പനി അഡ്വൈസിന് വേണ്ടി കൺസൾട്ടന്റ് ആയിട്ട് നിശ്ചയിച്ച കാലം, കൺസൾട്ടൻസിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ കൺസൾട്ടൻസികൾക്കെതിരല്ല, ഞങ്ങളാണ് കൺസൾട്ടൻസിയുടെ ആളുകൾ, തർക്കമില്ല. പക്ഷേ നടപടിക്രമം പാലിക്കാതെ, വകുപ്പ് മന്ത്രി അറിയാതെ, ധനകാര്യ വകുപ്പ് അറിയാതെ, നിയമവകുപ്പ് അറിയാതെ, ചട്ടങ്ങൾ പാലിക്കാതെ ഒരു നടപടിയും ഞങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല. എണ്ണി എണ്ണി പറയാം, ഇവിടെ നടന്നതെല്ലാം വഴിവിട്ടാണ്, നേരെ വായല്ല, നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എല്ലാം ശിവശങ്കരെ ഏൽപ്പിക്കുക, ഒരു മന്ത്രി പറയണ്ട, എല്ലാം മുഖ്യമന്ത്രിയുടെ ഉപദേശകരെ ഏൽപ്പിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയാകുന്ന തരത്തിലെ കാര്യങ്ങൾ പോയി നിൽക്കുന്നില്ലേ? അരുൺ ബാലചന്ദ്രൻ എന്ന് പറയുന്ന IT ഫെലോ, സ്വന്തം സ്വരൂപം കൂടെ സഞ്ചരിക്കുന്ന, മുഖ്യമന്ത്രിയുടെ തനി സ്വരൂപം കൂടെ സഞ്ചരിക്കുന്നയാൾ, ഇത് ഏത് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിട്ടുണ്ട്? മുമ്പ് സരിതാ കേസുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസില് 2 ജീവനക്കാരെ, അത് താഴ്ന്ന തലത്തിൽ ജോലി ചെയ്ത ജീവനക്കാരെ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പോലീസ്, അതായത് കേരള പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇവിടെ ഒരു കേസെടുക്കാൻ നടപടിയിലേക്ക് പോകാൻ തയ്യാറായില്ല. തട്ടിപ്പ് നടത്തി, ഈ തട്ടിപ്പുകാരി ഈ ചിറ്റിങ് നടത്തി എന്ന് തെളിഞ്ഞിട്ടും കേസെടുക്കാതെ മാറ്റിവെച്ച് അവസാനം ഗത്യന്തരന്റെ പോലീസിനെ കൊണ്ട് FIR ഇടിച്ചത് നമ്മൾ കണ്ടു. ആരാണത്? ആരാണ് ഈ പിണറായി വിജയന്റെ കാലത്ത്? രാജു എബ്രഹാം അല്ല അഭിനയ്ക്ക് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, കരിമണൽ കള്ളക്കടത്ത് നടത്തി സുധാകരന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ നേരിട്ട് ഹെലികോപ്റ്റർ വാങ്ങിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറയുമ്പോഴും, അതിൽ പോയി പാമ്പാമണൽ എങ്ങനെ വിൽക്കാം, കരിമണൽ എങ്ങനെ വിൽക്കാം? ഈ രാജിവെച്ച് പുറത്തുപോയ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും നമ്മുടെ ലോക്നാഥ് ബെഹ്റയും കൂടിയാണ് ആ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതെന്ന് മറക്കരുത്. അതിന്റെ ദുരന്തം കുട്ടനാട്ടുകാർ അനുഭവിക്കുന്നു. കുട്ടനാട്ടിൽ ബന്ധുക്കളുള്ള ആളല്ലേ രാജു എബ്രഹാം? കുട്ടനാട്ടുകാരോട് വന്ന് ചോദിക്കൂ, പറഞ്ഞത് എന്തെങ്കിലും അവിടെ നടത്തിയിട്ടുണ്ടോ? കരിയേണ്ട വെള്ളപ്പൊക്കക്കാലത്ത് പറഞ്ഞത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എന്താ എലിവേറ്റഡ് ഹൈവേ, എലിവേറ്റഡ് കാറ്റിൽ ഫീൽഡ്, ആ കാറ്റിൽ ഷെഡ്, എലിവേറ്റഡ് കമ്മ്യൂണിറ്റി ഹാള്,
അല്ലെങ്കിൽ മട വീണവർക്കെല്ലാം മട കിട്ടാനുള്ള സഹായം 40 ശേഖകളിൽ വീട് കിടക്കുന്നു. എന്റെ പ്രിയ സുഹൃത്തെ, മഴയില്ലാഞ്ഞിട്ടും പെരുമഴ പെയ്യാതിരുന്നിട്ടും എന്റെ കാരണം ഉപ്പുവെള്ളം കയറുന്നു. 30 മീറ്ററിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള തടസ്സം നീക്കേണ്ടതിന് പകരം കരിമണൽ എടുക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖത്ത് 390 മീറ്റർ രീതിയിൽ ഇതാ തുറന്നു കൊടുത്തതിന്റെ ഫലം അനുഭവിച്ചു കുട്ടനാട്ടുകാർ. ഇത് വഞ്ചക സർക്കാരാണെന്ന് കുട്ടനാട്ടുകാർ പറയുന്നു. ഇത് 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 ഇതിനെതിർക്കാമോ? പിന്നെ ജോർജ് തോമസ് ഇവിടെ പറഞ്ഞു, ഞങ്ങൾ അടിയന്തരാവസ്ഥയുടെ കാലത്ത് കേരളത്തിൽ ഞങ്ങൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ നേതൃത്വത്തിൽ എ കരുണാകരൻ രാജിവെച്ച പാരമ്പര്യമുള്ള മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയെ പോലെയല്ല കോടതിയിൽ ഒരു ചെറിയ നടപടി വന്നു. അത് കുറ്റക്കാരൻ എന്ന് പറഞ്ഞില്ല, കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. രാജിവെച്ചു കൊടുത്ത പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. ആ കരുണാകരൻ വീണ്ടും ജയിച്ചു. എത്ര സീറ്റ് വാങ്ങിയാണ് ജോർജ് തോമസ്? ഞങ്ങൾ അടിയന്തരാവസ്ഥയിൽ കേരളത്തിൽ കാട്ടാള ഭരണം നടത്തിയതിന്റെ ഫലമാണോ അത്? ഞങ്ങൾ 20 പാർലമെന്റ് സീറ്റിൽ 20ഉം 140 അസംബ്ലി സീറ്റുകളിൽ 110 മുകളിലും നേടി അധികാരത്തിൽ വന്നവരാണ്. 77 ശേഷവും ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് നിരവധി തവണ രാജ്യത്ത് അധികാരത്തിൽ വന്നു. നിങ്ങൾക്ക് 2.5 വർഷമേ ജനസംഘവുമായി ചേർന്ന് CPM ജനസംഘവും ജനതാ പാർട്ടിയുടെ പേരിൽ ചേർന്ന് ഉണ്ടാക്കിയ കൂത്തുപറമ്പിൽ നിന്ന് ഈ മുഖ്യമന്ത്രി ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത്. മാരാരെ, KG മാരാർക്ക് മറ്റൊരു സീറ്റ്, മുഖ്യമന്ത്രിക്ക് കൂത്തുപറമ്പിൽ സീറ്റ്. ആലപ്പുഴയിലെ മത്സരിച്ച ജോസഫ് മാത്തന് പിന്തുണ കൊടുത്തത് ജോർജ് തോമസ് മറക്കുന്നില്ല. RSS ജനസംഘവുമായിരുന്നു. അവരാണ് ജോർജ് തോമസിന്റെ ബാന്ധവം. അന്ന് ജനസംഘവുമായിട്ടായിരുന്നു. ജനസംഘത്തിന്റെ ഭാഗമായ JP, ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി അങ്ങനെ ഉണ്ടായതാണ്. അതിന്റെ ദുരന്തം നമ്മൾ കണ്ടവരാണ്. അതുകൊണ്ട് രാജ്യത്ത് സത്യത്തിൽ കാലാകാലങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ശരിയായി ചെയ്തു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ചില തെറ്റുകൾ വന്നിട്ടുണ്ട്, ആ തെറ്റുകളെ തിരുത്താനും കഴിഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് ഏറ്റുമറിഞ്ഞിട്ടുണ്ട്. അതാണ് കോൺഗ്രസ്. ഞാനൊന്ന് ഇടപെടുന്നു. ഇന്ന് ശ്രീ ജോർജ് തോമസ് നമ്മളോട് പോയി ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ ഇന്നലെ നിയമസഭയിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവിടെ പറഞ്ഞു, ഘടകകക്ഷികളുടെ അസ്വാരസ്യം, സർക്കാരിനോട് ഘടകകക്ഷികൾക്ക് നീരസമുണ്ട്, പിണറായി വിജയനോട് നീരസമുണ്ട്. അതിന് രമേശ് ചെന്നിത്തല ഉദാഹരിച്ച അതേ പേരുകാരനാണ് ഈ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ എന്ത് പറയാനുണ്ട് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കണം. ശ്രീ ജോർജ് തോമസ്, അങ്ങയുടെ പാർട്ടി നേതാവ് പിന്നീട് സംസാരിക്കുമ്പോൾ ആ വിഷയം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു എങ്കിൽ പോലും രമേശ് ചെന്നിത്തലയുടെ സഹപാഠി ആയതുകൊണ്ട് ആ അവസരമൊക്കെ അങ്ങനെ രമേശ് ചെന്നിത്തലയോട് പങ്കുവച്ചിരുന്നോ? മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. ഹലോ, ആ ചോദ്യം മനസ്സിലായില്ല. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഈ ജനതാദളിന് സർക്കാരിനോട് വലിയ നീരസമുണ്ട് എന്നുള്ള കാര്യം ജനതാദളിലെ നേതാക്കൾ പങ്കുവച്ചിരുന്നു എന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ ഒരു നിലപാട് ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായോ? ഇല്ല, സർക്കാരിന് ജനതാദളിന് നീരസമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞത് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ എന്റെ പാർട്ടി കമ്മിറ്റിയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു, അത് മാത്യു ടി തോമസ് നിഷേധിച്ചതാണ് ശരി. ഞാൻ അതിൽ പ്രമേയമൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഒരു പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അത് എല്ലാ വിഷയത്തിന്റെയും പ്ലസും മൈനസും ചർച്ച ചെയ്യും ജനാധിപത്യ പാർട്ടിയിൽ. ആ ശൈലി കോൺഗ്രസിന് അറിയുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. കാരണം അവിടെ അവരുടെ പ്രസിഡന്റ് ആരാണ് എന്നുള്ളതിനെ പറ്റി അവർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 23 നേതാക്കൾ അവർക്കൊരു പ്രസിഡന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ BJP ബന്ധമുള്ളവരാണ് എന്ന് പറഞ്ഞ യുവരാജാവാണ് അവിടെ നിൽക്കുന്നത്. മുമ്പേ ശുക്കൂർ പറഞ്ഞല്ലോ, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് BJP ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇവരുടെ വലിയ നേതാവാണ്. അപ്പോ ആ BJP ബന്ധമുണ്ട്, RSSനോട് ബന്ധമുണ്ടെന്ന് ആർക്കെന്ന് പറഞ്ഞു കൊടുക്കാൻ അവരുടെ കേന്ദ്ര നേതൃത്വം വേണ്ടി വരുന്നു ശുക്കൂറിനെ പോലെയുള്ളവർക്ക്. ഒരു കാര്യം ശുക്കൂർ മറക്കണ്ട, 1991 December 6 ബാബറെ മസ്ജിദ് പൊളിക്കുമ്പോ
പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരനാണ്. ഒരു ഭാഷ ഉപയോഗിച്ചു അറിയാവുന്ന 18 ഭാഷയിൽ ഒന്നിൽ പോലും അരുതെന്ന് പറയാൻ നാവ് പൊന്താത്ത, വിരല് പൊങ്ങാത്ത, നട്ടല്ലില്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. 500 വർഷം ഒരു സമുദായം പ്രാർത്ഥന നടത്തിയ ദേവാലയം ഒന്നിനു മീരെ ഒന്നായി കല്ലുകൾ ഇല്ലാതായപ്പോ അരുതെന്ന് പറയാൻ നാവ് പൊങ്ങാത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ത്രിവർണ പതാകയുടെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മാത്രമായിരുന്നു. ഓർക്കണം നിങ്ങൾ. അതേപോലെ തന്നെ ആ അമ്പലത്തിൽ, ആ പള്ളിയിൽ രാമന്റെ വിഗ്രഹം കൊണ്ടിടാൻ അനുവാദം കൊടുത്തപ്പോഴും പ്രധാനമന്ത്രി കോൺഗ്രസ് ആണ്. അടച്ചിട്ട ആ കബാടം തുറന്നു കൊടുക്കാൻ അവസരം കൊടുത്തതും ഒക്കെ കോൺഗ്രസ് ആണ്. ഇതെല്ലാം ഈ നാട്ടിൽ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്, ഓരോ സമയത്തും 2 വോട്ടിന് വേണ്ടി. അതുകൊണ്ട് RSS ബന്ധവും ഒന്നും പറയണ്ട, പള്ളി പൊളിച്ചത് ആരാണെന്നും പറഞ്ഞു തരണ്ട, അതൊക്കെ ചരിത്രത്തിൽ അറിയാം. പിന്നെ എന്റെ രാഷ്ട്രീയ പാർട്ടിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടികളിലും എന്തു പ്രതിമാർക്കും വേണ്ട. പക്ഷെ അങ്ങനെ ചർച്ച നടത്തുമ്പോ ഒരു നേതാവിനെതിരെ അഭിപ്രായം പറഞ്ഞാൽ അയാൾ RSS-കാരനാണ് എന്ന് വിളിച്ചു പറയുന്ന കോൺഗ്രസ് ശൈലി ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അതുള്ള നേതാവ് ഷുക്കൂറിന്റെ പാർട്ടിക്കാണ്, കോൺഗ്രസിനാണ്. അവർക്ക് സ്ഥിരമായ ഒരു നേതാവ് വേണം, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തുനിന്നൊരു പ്രസിഡന്റ് വേണം എന്ന് ഏതൊക്കെയോ നേതാക്കൾ, ഗുലാം നബി ആസാദ് അടക്കം, എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞതിൽ പലർക്കും RSS ബന്ധമാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതമായ നേതാക്കൾക്ക് RSS ബന്ധമാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ പറയണോ ആർക്കാണ് RSS ബന്ധമെന്ന്? അതൊരു ജനാധിപത്യ ശൈലിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനതാദൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളൊക്കെയും ഈ മുന്നണിയിൽ നടക്കുന്ന, ഈ നാട്ടിൽ നടക്കുന്ന, അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അത്തരം കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും, അഭിപ്രായങ്ങൾ പറയും, നയങ്ങൾ രൂപീകരിക്കും, അവ ഇടതുപക്ഷ മുന്നണിയിൽ അവതരിപ്പിക്കും. ഇടതുപക്ഷ മുന്നണി അത്തരം കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നയപരമായി തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ ജനാധിപത്യപരമായ രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചു പോരുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കോൺഗ്രസ്സുകാരൻ മനസ്സിലാക്കട്ടെ. ആ തരത്തിൽ തന്നെയാണ്, അതിനെ മറ്റൊരു തരത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ജനാധിപത്യ മുന്നണിയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ആശയ തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുന്നുണ്ട്, മുഖ്യമന്ത്രിയിലോ സർക്കാരിലോ അവിശ്വാസമൊന്നുമില്ല എന്ന് പാർട്ടിയുടെ നേതാവ് തന്നെ സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ രാജു പ്രകാശ്, ശ്രീ ഷുക്കൂർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, മുഖ്യമന്ത്രി 3.25 മണിക്കൂർ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവർ ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് രാവിലെയും പ്രതിപക്ഷ നേതാവ് KDC പ്രസിഡന്റിന്റെ നിരാഹാര വേദിയിൽ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നുള്ളത്, ഈ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണോ പറയുന്നത്, കാതലായിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞു പോവുകയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ ലൈഫ് മിഷന്റെ അഴിമതി തന്നെ അതും ഷുക്കൂർ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം അദ്ദേഹം എണ്ണി എണ്ണി തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോഴും ഒന്നും സാധ്യമായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ തങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ 3.25 മണിക്കൂർ കൊണ്ടും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത, ഇപ്പോഴും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളുണ്ടോ? പ്രതിപക്ഷത്തിന് ബോധ്യപ്പെടാത്ത കാര്യങ്ങളുണ്ടോ? അത് അരുണെ, ഇന്ത്യയിൽ കോൺഗ്രസിന് പറ്റിയ വൻ തകർച്ച, അത് അവശേഷിക്കുന്ന അവശിഷ്ടങ്ങളുള്ളത് കേരളത്തിലാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതും ഇല്ലാതാവും. 470 പാർലമെന്റ് സീറ്റുകളിൽ നിന്നും 40-44 ആയിട്ട് ചുരുങ്ങിയ ഒരു 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 പാർട്ടിയുടെ വ്യക്താവാണ് എൻ്റെ സുഹൃത്ത് ഷുക്കൂർ. ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. വളരെ കഷ്ടമാണ്, അവസ്ഥ കഷ്ടമാണ്. ഇവിടെ തന്നെ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞില്ല, ഒറ്റ കണക്ക്, പാവപ്പെട്ടവന് വീട്, നിങ്ങൾ ഭരിച്ചപ്പം നിങ്ങൾ കൊടുത്ത വീട് നിയമസഭയിൽ രേഖാമൂലം വെച്ചത് 3000 വീടുകൾ. ഇന്നലെ രേഖ സമർപ്പിച്ചല്ലോ. ഇപ്പോ ഈ ഗവൺമെന്റ് കൊടുത്തത് 2.25 ലക്ഷം വീടുകൾ, കേന്ദ്ര സർക്കാരിന്റെ PMGSY വീടുകൾ കൂടാതെയാണ്. നിങ്ങൾ ഉള്ളപ്പോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കണക്കാണ് വെച്ചത്. രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞപ്പോൾ PMGSY ഞങ്ങൾ വീട് കൊടുത്തു, ആ കണക്കേ പറഞ്ഞുള്ളൂ. നിങ്ങൾ സ്വന്തമായി സംസ്ഥാന ഗവൺമെന്റിന് എന്താണ് പദ്ധതി ഇക്കാര്യത്തിലുള്ളത്? നിങ്ങൾ എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കിയ വികസനങ്ങൾ? അതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയത്. പക്ഷെ ഈ ഗവൺമെന്റ് ഓരോ കാര്യത്തിലും ചെയ്തത് കൃത്യതയോടെ,
പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുത്ത കാര്യം മുതൽ ഇവിടുത്തെ വൻകിട വ്യവസായ കുതിപ്പിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടാക്കിയത് വരെ, അപ്പോൾ ഇപ്പുറത്ത് ചില മാധ്യമങ്ങൾ കൊണ്ടുവന്ന ചില അഴിമതി വാർത്തകൾ, വാർത്തകളെ ഉള്ളൂ, ഒരു രേഖയുടെയും പിൻബലമില്ല, ഒരു തെളിവുമില്ല. ഇപ്പൊ ഷുക്കൂർ പ്രസംഗിച്ചതുപോലെ അല്ല പറഞ്ഞതുപോലെ വാചകവടി മാത്രമേ ഉള്ളൂ, വാചകവടി കേരളത്തിലെ ജനങ്ങൾ പരമപുച്ഛത്തോടെ തള്ളിക്കളയും. ഈ മൊബിലിറ്റിയെ പറ്റി പറഞ്ഞു വളരെ വ്യക്തമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞല്ലോ. ഈ മൊബിലിറ്റിയിൽ ഒരു എഗ്രിമെന്റ് പോലും ഇല്ല. ഇവിടെ സെക്രട്ടേറിയറ്റില് ഷോർട്ട് സർക്യൂട്ട് വന്നപ്പം നിങ്ങൾ എന്തൊക്കെ കഥകളായി ഇപ്പം പടച്ചു വിടുന്നേ. എന്റെ പ്രിയ സുഹൃത്ത്, ഇതെല്ലാം ഇപ്പൊ പഴയ പോലെ ഫയലുകളല്ല, ഇതെല്ലാം ഹാർഡ് കോപ്പികളാണ്. അത് കമ്പ്യൂട്ടറിലാണ് സൂക്ഷിക്കുന്നത്. അവിടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിന് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം അത്തരം ആരോപണം ഉന്നയിക്കുന്നു. ഇത് ഫയലുകളിൽ മാത്രം അല്ലല്ലോ, വിദേശയാത്രയെ സംബന്ധിച്ച് എല്ലാം ഹാർഡ് കോപ്പി ഇല്ലേ, എല്ലാം കമ്പ്യൂട്ടറിലുണ്ടല്ലോ. അത് അവിടെ മാത്രം അല്ലല്ലോ കമ്പ്യൂട്ടർ ഉള്ളത്, എത്രയോ ഓഫീസുകളിലാണ് ഒരു കമ്പ്യൂട്ടറിന്റെ കോപ്പി പോകുന്നേ. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ റാന്നി 2018 വെള്ളം കയറി എല്ലാ ബാങ്കുകളും മുങ്ങിപ്പോയി. ആദ്യമൊക്കെ ആളുകൾ പേടിച്ചു, ഇഷ്ടോ രേഖ കാണുമോ, ഒരു പ്രശ്നം ഉണ്ടായില്ല. അവരുടെ മദർ കമ്പ്യൂട്ടറിലെ എല്ലാ രേഖകളും ഏറ്റവും ഒടുവിൽ നടന്ന ട്രാൻസാക്ഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാലം മാറിയില്ലേ, പഴയ കാലമാണോ? അവിടുത്തെ സാധാരണ ഫയലുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞാൽ പുതിയ തലമുറ നമ്മളെ നോക്കി ചിരിക്കും. പിന്നെ അസംബ്ലിയിൽ കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ, ലൈഫിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു. ഇവിടെ ജനങ്ങൾ കാണുന്നത് രണ്ട് മുഖ്യമന്ത്രിമാരെയാണ് ഒടുവിലത്തെ. ആ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷണത്തെ ഭയപ്പെട്ട ഒരു മുഖ്യമന്ത്രി, 100,000+ ആളുകൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോഴാണ് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിട്ടത്. അതിനെ സംബന്ധിച്ചുള്ള കമ്മീഷൻ റിപ്പോർട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വെച്ച കമ്മീഷനാണ് ശിവരാജൻ കമ്മീഷൻ. ആ കമ്മീഷൻ റിപ്പോർട്ട് എനിക്ക് ഈ ടെലിവിഷനിൽ പരസ്യമായിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിഗമനങ്ങൾ പറയാൻ പോലും കഴിയില്ല. എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയും ഓരോ മന്ത്രിമാരും ചെയ്തത് എന്നുള്ള കാര്യം പറയാൻ കഴിയത്തില്ല. അതാണ് അവിടെ കമ്മീഷൻ, അദ്ദേഹം വെച്ച കമ്മീഷനാണ്, ആ കമ്മീഷന്റെ റിപ്പോർട്ടാണ്. ആ കമ്മീഷന്റെ മുമ്പിൽ പോയി മുഖ്യമന്ത്രി ഇരുന്നു, അന്നത്തെ മുഖ്യമന്ത്രി. ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ, ഏത് അന്വേഷണവും വരട്ടെ, കേന്ദ്ര സർക്കാരിനാണ് ധൈര്യമായിട്ട് കൊടുത്തത്, ഞങ്ങളുടെ അല്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ്. ധൈര്യമായി തന്റെ ഇടത്തോടെ നട്ടലുയർത്തി ഏത് അന്വേഷണത്തെ, ഏത് ഏജൻസിയെയും നിങ്ങൾ അന്വേഷിക്കാൻ ഏർപ്പെടുത്തുന്ന തന്റെ ഇടത്തോടെ ഒരു മുഖ്യമന്ത്രി ഏറിയുമ്പോൾ കേരള ജനത ആ മുഖ്യമന്ത്രിക്കൊപ്പമാണ്. ഒരു സംശയവും വേണ്ട, ഒരു അന്വേഷണത്തെയും ഭയപ്പെടില്ല. കാരണം എന്താ അവിടെ കൈകൾ ശുദ്ധമാണ്. അതുമാണ് പ്രശ്നം. തെറ്റുകാരുടെ നടപടി എടുക്കാൻ ഒരു സമ്മർദ്ദവും വേണ്ടി വന്നില്ല, നിമിഷങ്ങൾ കൊണ്ടാണ് അവിടെ ഉണ്ടായത്. അപ്പുറത്തോ നിയമസഭയിൽ അന്ന് സോളാർ കേസ് ആദ്യം ഉന്നയിച്ചത് ഞാനാണ് നിയമസഭയിൽ, അന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് കേരളത്തിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ നിയമസഭയിൽ പ്രക്ഷുബ്ധമാക്കിയ തെളിവ് നിരത്തൽ തെളിവുകളാ. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഒരു തെളിവുണ്ടോ? ഇനി മണിക്കൂറുകൾ നീണ്ടു നിന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടിക്കെതിരെ ആന്റണിയെ തള്ളി താഴെയിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തല്ലോ നിയമസഭയിൽ, അന്ന് ഞാനുണ്ടല്ലോ അവിടെ. അന്ന് എത്ര മണിക്കൂറായി എടുത്ത്? 5 മണിക്കൂറല്ലേ മറുപടി? 5 മണിക്കൂർ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചേർന്ന് എടുത്ത മറുപടി 5 മണിക്കൂറിലേറെ നീണ്ടു മറുപടിക്ക് മാത്രം. അപ്പൊ നിങ്ങൾക്കിതെല്ലാം ചെയ്യാം, നിങ്ങൾക്കിതെല്ലാം പറയാം. ഇപ്പുറത്ത് നിങ്ങൾ പറഞ്ഞത് ഗവൺമെന്റിനെ സംബന്ധിച്ചാവുമ്പോ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 4 വർഷക്കാലം കേരളത്തിൽ നടന്ന കാര്യങ്ങൾ പറയണ്ടേ? ആ നടന്ന കാര്യങ്ങൾ ചെറുതല്ല. ഇന്ത്യയിൽ ഒന്നാമതാണ് വിദ്യാഭ്യാസ രംഗത്ത് നീതി ആയോഗ് 74 പോയിന്റ് നൽകി കേരളത്തെ ഒന്നാമത് ഇരുത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഏജൻസി അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി. ആരോഗ്യവകുപ്പിന് എത്ര അവാർഡുകളാണ് ഇതിനോടകം തന്നെ വന്നത്, എണ്ണിയാൽ ഒടുങ്ങാത്ത അവാർഡുകൾ ആരോഗ്യവകുപ്പിന്. ഇവിടെ കോവിഡ് പ്രതിരോധത്തിൽ ജനങ്ങൾ മുഴുവൻ ഇരുന്നപ്പോൾ എന്താ ചെയ്തത്? ഇന്നലെ അസംബ്ലിയിൽ കൂട്ടം കൂടി നിന്നതുപോലെ, സാമൂഹ്യ അകലം പാലിക്കാതെ നിന്നതുപോലെ നിങ്ങൾ കൂട്ടം കൂടി ജനങ്ങൾ എവിടെ, വാളയാർ മുതൽ തിരുവനന്തപുരം വരെ കോവിഡ് പരത്തുക. ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കാമോ? മരണത്തിന്റെ വ്യാപാരികളെന്ന് കേരളത്തിലെ പൊതുസമൂഹം നിങ്ങളെ വിളിച്ചു അല്ലെ കോൺഗ്രസുകാരെ? ആ പൊതുസമൂഹത്തെ ആക്ഷേപിക്കാൻ കഴിയുമോ?
മറുപുറത്ത് ജനങ്ങളെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ള ജനങ്ങൾ സർക്കാരിനൊപ്പമാണ്. ആ ജനങ്ങളാണ് ഇന്ന് കോവിഡ് പ്രതിരോധത്തിൽ സഹകരിക്കുന്നത്. നിങ്ങൾക്ക് സഹകരിക്കാം, ആരെയും മാറ്റി നിർത്തുന്നില്ല. നിങ്ങളൊരു ഒരു ഒരു തെളിവ്, ഒരു രേഖ, ഏതെങ്കിലും ഒരു രേഖ ഒരു കേസിൽ വ്യക്തമായി കൊണ്ടുവരൂ, ഞങ്ങൾ അംഗീകരിക്കാം, തയ്യാറാണ്. നിങ്ങൾക്കില്ല, കാരണം അഴിമതിയില്ലാത്ത മന്ത്രിമാരുള്ള അടുത്ത കാലത്ത് കേരളം കാണാത്ത ഉജ്ജ്വലമായ പെർഫോമൻസ് ആണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, ആ പുതിയ പ്രൊജക്റ്റുകൾ കാലത്തിനൊത്ത പ്രൊജക്റ്റുകളാണ് ഇവിടെ കടന്നത്. അതുകൊണ്ട് 100,000 ചതുരശ്ര അടിയിലേറെ IT രംഗത്ത് അവിടെ പുതിയ സ്പേസ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയാം, ടെക്നോ പാർക്ക് കൊണ്ടുവന്ന EK നായനാർ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് കൊണ്ടുവന്നത്. ആ കാലടി പാടുകളിലൂടെയാണ് കൊണ്ട് കേരളം കടന്നു പോകുന്നത്. ഇൻഫോ പാർക്ക് വേറെ ആർക്ക് അവകാശപ്പെടാൻ പറ്റും? സ്പെഷ്യൽ എക്കണോമിക് സോൺ 80 നായനാർ ഗവൺമെന്റിന്റെ സംഭാവനയല്ലേ? നിങ്ങൾക്ക് കേരളത്തിൽ എന്ത് സംഭാവന, ഏത് രംഗത്ത് എവിടെ ഏത് സംഭാവനയുണ്ട്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മുഴുവൻ അഴിമതിയിൽ, അതിലെ കമ്പിയില്ലാതെ പാലം പണിയുന്ന കഥ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ഒരക്ഷരം മറുപടി പറയാൻ പോലും നിങ്ങൾക്കില്ലായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ കൂടി അങ്ങയുടെ മറുപടി കേട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സമയം അവസാനിക്കുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ എന്തായാലും നാളെ സംസ്ഥാനത്ത് പ്രതിഷേധ ദിനമായി ആചരിക്കാൻ BJP പ്രഖ്യാപനം വന്നിരിക്കുന്നു. കോൺഗ്രസുകാർ അവിടെ വലിയ പ്രക്ഷോഭം നടത്തുന്നു, ജലവീരങ്കി പ്രയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ സാമൂഹിക അകലമൊന്നും പ്രശ്നമല്ലാതെ നഗരത്തിൽ വീണ്ടും ഒരു പഴയതുപോലെയുള്ള ഒരു സാധാരണ അവസ്ഥയിലുള്ളതുപോലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഈ ഒരു ഒരു പക്ഷേ ഇപ്പോ എന്തായാലും ഷുക്കൂറിന്റെ കണക്ഷൻ കട്ടായിരിക്കുന്നു. ഒരു പക്ഷേ ഒരൊറ്റ മറുപടിയിൽ തീരേണ്ടുന്ന ഒരു വിഷയമാണിത്. അവിടെ പ്രധാനപ്പെട്ട ഫയലുകളൊന്നും, ഈ പറയുന്ന സംശയിക്കുന്ന ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, രേഖകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരേണ്ടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇതങ്ങനെ തീരുന്നില്ല. ഒരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം അതിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിന്റെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷ നേതാവിനെയും ശിവകുമാറിനെയും ഒക്കെ അവിടെ തടഞ്ഞപ്പോ അതിനൊരു ഭയങ്കരമായ ദുരൂഹത ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട് പ്രതിപക്ഷത്തിന്. അല്ല, ഒരു ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആരെയും കയറ്റി വിടുന്നത് ശരിയല്ല. പണ്ട് ബോംബെ താജ് ഹോട്ടൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ അത് കൈയടക്കി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു പിന്നെ ലോകം വിലയിരുത്തിയത്? അവിടുത്തെ ഓരോ കാര്യങ്ങളും അപ്പോൾ ലോകത്തിൽ അറിയിച്ചു കൊണ്ടിരുന്നു ദൃശ്യമാധ്യമങ്ങളിലൂടെ. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? കറാച്ചിയിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്ത ആളുകളും ഇവിടെ ഉണ്ടായിരുന്ന അതിനകത്തുണ്ടായിരുന്ന അജ്മലടക്കമുള്ള ആളുകളും പോലീസിന്റെ മുഴുവൻ നീക്കങ്ങളും നേരിട്ട് മനസ്സിലാക്കി അതനുസരിച്ചാണ് അവർ നീങ്ങിയത്. ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പരാജയമായിരുന്നു അന്ന് താജ്മഹലിൽ അത് മുഴുവൻ സംപ്രേഷണം ചെയ്തതിലൂടെ അന്ന് കാണിച്ചതെന്ന് ലോകം വിലയിരുത്തി. നമ്മളത് അത് വീണ്ടും ആവർത്തിക്കണോ? അത് ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ സംവിധാനം ഉണ്ടല്ലോ, ഇവിടെ CPMന്റെ പോലീസാണോ ഉള്ളത്? അല്ലല്ലോ. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാരും IPS ഉദ്യോഗസ്ഥന്മാരും കൂടുതൽ ആളുകളും മറ്റു സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരല്ലേ? അവരൊന്നും നമ്മുടെ ആളുകളല്ല. അവരുണ്ടല്ലോ നോക്കാൻ, അവർ നോക്കട്ടെ, പോലീസ് സംവിധാനം നോക്കട്ടെ, അവരുടെ സംവിധാനം നോക്കട്ടെ. ഇതെല്ലാം അപ്പുറം, ഇതെല്ലാം കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതിഷേധ ദിനം ആചരിക്കുന്ന BJP ഈ ലോകത്താണോ ജീവിക്കുന്നത്? പ്രതിഷേധം ജലവീരങ്കിക്ക് മുന്നിൽ വരുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക, ഇത് ആ പുതിയ ലോകമാണ്. ഇവിടെ കമ്പ്യൂട്ടറുകൾ, എത്രയോ കമ്പ്യൂട്ടറുകളിലാണ് ഒരേ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി അഥവാ ഒരു കമ്പ്യൂട്ടർ കത്തിപ്പോയാൽ തന്നെ ഒരു പ്രശ്നമില്ല, ആ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ എത്രയോ ഓഫീസുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഫയലിംഗ് അല്ലേ ഇന്ന് സെക്രട്ടേറിയറ്റിൽ മുഴുവൻ മണ്ടന്മാർ ഈ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഇവിടെ ഉണ്ടാവുന്ന ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് ഈ ഒരു മെസ്സേജ് അങ്ങ് പാസ് ചെയ്യാൻ സാധിക്കും. ഒരു ഒരു രാഷ്ട്രീയ ആയുധമാക്കി അതിനെ എടുത്തു മാറ്റാൻ സാധിക്കും. ഇപ്പൊ നമ്മളൊരു സാധാരണ മനുഷ്യനോട് പറയുമ്പോ ആ ഫയലുകളെല്ലാം കത്തിപ്പോയിരിക്കുന്നു, അതിക്രൂരമായ പ്രവൃത്തി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട്. അത് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധത്തിനുള്ള കാരണമാകുമോ എന്നാണ് എന്റെ സംശയം. പോസ്റ്റ് ട്രൂത്ത് എന്ന ലോകം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, പച്ച മലയാളം വ്യാജ വാർത്തകൾ, ഫേക്ക് ന്യൂസ് എന്ന് നമ്മൾ പറയും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വർണ്ണക്കത്തിന്റെ കാര്യത്തിൽ, ശിവശങ്കറിന്റെ കാര്യത്തിൽ, സ്വപ്നയുടെ കാര്യത്തിൽ,
എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വാസ്തവം ഉണ്ടായിരുന്നോ? എല്ലാം ഫേക്ക് ന്യൂസ് അല്ലായിരുന്നോ? വ്യാജ വാർത്തകളല്ലായിരുന്നോ? വ്യാജ വാർത്തകൾ ജനങ്ങളെ വികാരഭരിതരാക്കും. അതാണ് വ്യാജ വാർത്തകളുടെ ഒരു പ്രത്യേകത. അതാണ് ലോകത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ലോകത്തിൽ കണ്ടുവരുന്നത്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഗീബൽസ് ആണ് വ്യാജ വാർത്തകളുടെ തുടക്കം കുറിച്ചത്. ആ ഗീബൽസിന്റെ സ്ഥാനം ഇന്ന് ഇവിടെ മുല്ലപ്പള്ളിയിലും രമേശ് ചെന്നിത്തലയിലും ബി ജെ പിയുടെ സുരേന്ദ്രനിലും എത്തി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വ്യാജ വാർത്തകൾക്ക് ആയുസില്ല. ഈ വ്യാജ വാർത്തകൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്നുണ്ടായിരിക്കുന്നതും ആ വ്യാജ വാർത്തയുടെ ഉൽപ്പന്നം മാത്രമാണ് ഈ പ്രതിഷേധം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളിലുള്ള ഈ സാധനങ്ങൾ അത് നശിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം വൈറസ് കയറണം. അല്ലാതെ തീ കത്തിയ ഒരിടത്ത് തീ കത്തിയാൽ നശിക്കുന്ന തെളിവുകളല്ല ഇനി, അഥവാ തീ കത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ തെളിവുകളല്ല എന്ന് ഈ നേതാക്കന്മാർ ഇന്നത്തെ കാലത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം പ്രതികരിക്കാൻ. അല്ലെങ്കിൽ വീണ്ടും ഇന്നലെ വരെ അപഹാസ്യമായതുപോലെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ എല്ലാ കേസുകളിലും ഇവർ അപഹാസ്യരായി എന്ന് പറഞ്ഞതുപോലെ ഈ സെക്രട്ടേറിയറ്റ് കേസിലും ഇവർ അപഹാസ്യരാകാൻ പോവുകയാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ രാജു പ്രകാശ്, ശ്രീ ജോർജ് തോമസ്, ഒപ്പം ശ്രീ എ സുക്കൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്.